നമസ്കാരം. ഇന്ത്യയിൽ അഞ്ച് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ ബലവും പുറത്തു വന്നിരുന്നല്ലോ. അപ്പോൾ നാല് സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരണത്തുടർച്ച നേടുകയും കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന പഞ്ചാബിൽ കോൺഗ്രസ് തകർന്ന് തരിപ്പണമാവുകയും അവിടെ അരവിന്ദ് കെജ്രിവാളിൻ്റെ ആപ് അഥവാ ആം ആദ്മി പാർട്ടി ഭരണത്തിലേറുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് ദേശീയ തലത്തിൽ തന്നെ ഒരു പ്രതിപക്ഷം അല്ലെങ്കിൽ ഒരു ബദൽ ഇല്ല എന്ന് മനസ്സിലാക്കിയ കമ്മ്യൂണിസ്റ്റുകാരും മറ്റ് ചെറിയ പാർട്ടിക്കാരുമൊക്കെ തൽക്കാലത്തേക്കെങ്കിലും ആപ്പിൽ ഒരു ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ആപ്പ് ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ പഞ്ചാബിലോട്ട് വന്നിരിക്കുന്നു. രണ്ട് സംസ്ഥാനങ്ങളായി കണക്ക് വെച്ച് നോക്കുമ്പോൾ രണ്ടര സംസ്ഥാനമുള്ള കോൺഗ്രസ് അതിൻ്റെ ഒപ്പം തന്നെ രണ്ട് സംസ്ഥാനമായിട്ട് ആപ്പ് നിൽക്കുന്നു. അങ്ങനെ ആപ്പ് ബി ജെ പിക്ക് ബദലായിട്ട് വരും എന്ന രീതിയിൽ ചില ചർച്ചകളും തള്ളിമറിക്കലും ഒക്കെ നടക്കുന്നുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം പരിശോധിച്ചാലോ, ബി ജെ പിക്ക് ശക്തിയുള്ള അല്ലെങ്കിൽ ബി ജെ പി ഭരണത്തിലിരിക്കുന്ന ഒരിടത്തും ആപ്പ് ഒരു ശക്തിയല്ല, അവിടങ്ങളിലൊക്കെ വെറും നനഞ്ഞ പടക്കമാണ് എന്നാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള ഈ കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത്. ആ കണക്കിലേക്കൊന്ന് പോയാൽ ഉത്തർപ്രദേശിൽ 400 സീറ്റിലും ഉത്തരാഖണ്ഡിൽ 70 സീറ്റിലും ഗോവയിൽ 35 സീറ്റിലും കെട്ടിവെച്ച കാശ് പോയി കഴിഞ്ഞിരുന്നു ആപ്പിൻ്റേത്. അതായത് 403 മണ്ഡലങ്ങളിലേക്കാണ് ഉത്തർപ്രദേശിൽ തിരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ 400 സീറ്റിലും കെട്ടിവെച്ച കാശ് പോലും തിരിച്ചു കിട്ടിയില്ല ആപ്പിന്. അതേപോലെ ഉത്തരാഖണ്ഡിൽ 70 സീറ്റിലും അവർക്ക് കെട്ടിവെച്ച കാശ് പോയി, ഗോവയിൽ 35 സീറ്റിലും പോയി. സ്വതന്ത്രതയേക്കാൾ പിന്നിലായിപ്പോയി, നോട്ടയ്ക്ക് പിന്നിലായിപ്പോയി. അപ്പോൾ ഈ ഒരു പാർട്ടിയെ വെച്ചിട്ട് എങ്ങനെയാണ് ബി ജെ പിക്ക് ബദലാണ് എന്ന് പറയാൻ പറ്റുക? അവർ അധികാരം പിടിച്ച രണ്ടിടങ്ങൾ നോക്കുക. ആദ്യം ഡൽഹിയിൽ പിടിച്ചു, ഷീലാ ദീക്ഷിത് എന്ന കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നാണ് അധികാരം പിടിച്ചെടുത്തത്. പിന്നീട് അവർ നിലനിർത്തി. ഇപ്പോൾ പഞ്ചാബ്, അവിടെ കോൺഗ്രസ്സാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അവിടെ മുൻപും ബി ജെ പിക്ക് വലിയ ശക്തിയൊന്നുമില്ലാത്ത സ്ഥലമായിരുന്നു. മുൻപ് അവിടെ 3 MLA മാരായിരുന്നു. ഇത്തവണ അവർ 2 MLA മാരെ നിലനിർത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ കോൺഗ്രസ് ഭരണത്തിലും അതേപോലെ തന്നെ പഞ്ചാബിലും കോൺഗ്രസ് ഭരണത്തിലുമാണ് ആപ്പ് അവരുടെ കയ്യിൽ നിന്നും ഭരണം തട്ടിയെടുക്കുന്നത് അല്ലെങ്കിൽ പിടിച്ചെടുക്കുന്നത്. അപ്പോൾ കോൺഗ്രസ്സിന് മാത്രം നിരന്തരം പണി കൊടുത്തുകൊണ്ടിരിക്കുന്ന, കോൺഗ്രസ്സിനെ മാത്രം തിരഞ്ഞു പിടിച്ച് അവരുടെ കയ്യിൽ നിന്ന് ഭരണം പിടിച്ചെടുക്കുന്ന ഈ ആപ്പ് എങ്ങനെയാണ് ബി ജെ പിക്ക് ഒരു ബദലാവുക അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒരു ഭീഷണിയാവുക? ഒരുപക്ഷേ ബി ജെ പിയുടെ വക്താക്കൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ ചാനലിൽ വന്നിരുന്ന് പറയുമ്പോൾ ആപ്പ് പഞ്ചാബിൽ ഭരണം പിടിച്ചതിൽ അവർക്ക് വലിയ വിഷമമുള്ളതായിട്ട് തോന്നുന്നില്ല. അവർ പറയുന്നത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്നാണ്. കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണല്ലോ മോദി പോലും ഒരു വേള പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബി ജെ പിക്ക് വലിയ സ്വാധീനമോ ശക്തിയോ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് ആ ഭരണം ആപ്പ് പിടിച്ചെടുക്കുന്നതിൽ ബി ജെ പിക്കാർക്ക് സന്തോഷമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. തൽക്കാലത്തേക്കെങ്കിലും ഈ ആപ്പിൻ്റെ വിജയം കണ്ടിട്ട് ആപ്പിനും അരവിന്ദ് കെജ്രിവാളിനും ജയ് വിളിക്കുന്ന കമ്മ്യൂണിസ്റ്റുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണോ എന്ന് തോന്നുന്നു. കെജ്രിവാൾ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്, ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം വരുമോ ഇല്ലയോ എന്നറിയില്ല, എന്തായാലും അദ്ദേഹം പറഞ്ഞ കാര്യം ഒന്ന് ആവർത്തിക്കാം. അതിങ്ങനെയാണ്, കേരളത്തിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും സ്വന്തമായി ചിന്തിക്കുവാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ് ലോകമെമ്പാടും നിരോധിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞതായിട്ടാണ് ഒരു വാർത്ത. അതിപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം വലിയ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാർക്കൊക്കെ നല്ല തൃപ്തിയായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.